আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। আলহামদুলিল্লাহি রাব্বিল আলামিন ওয়া সালাতু ওয়া সালামু আলা আশরাফিল মুরসালিন ওয়া আলা আলিহি ওয়া আসহাবিহি আজমাইন আম্মা বাদ। প্রেমুল্ল সত্যবিশ্বাসികളെ, সহোদরী সহোদরന്മാരെ, বুরদയുടെ 15-ാമത്തെ എപ്പിസോഡിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. 33, 34, 35 വരികളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വകൈഫ തദു ഇലാ ദുനിയ ലറൂറതു മൻ ലൗലാഹു ലം തുഖ്റജി دنيا من العدم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم نبينا الأمير النايف لا أحد الله الله أبر في قولي لا منه ولا نعمي مولايا صلي وسلم دائي من أبدا الله الله على حبيبك خير الخلق كلهم. മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പ്രകീർത്തിക്കുകയാണ്. വകൈഫ തദുഉ ഇലാ ദുനിയാ, ദുനിയാവിലേക്ക് എങ്ങനെയാണ് ആവശ്യം നേരിടുക? വകൈഫ തദുഉ ഇലാ ദുനിയാ, ദുനിയാവിലേക്ക് എങ്ങനെയാണ് പ്രേരിപ്പിക്കുക? എന്ത് പ്രേരിപ്പിക്കുക? ലറൂറത്തുമൻ, ഒരാളുടെ ആവശ്യം ദുനിയാവിലേക്ക് എങ്ങനെയാണ് പ്രേരിപ്പിക്കുക? ലറൂറത്തുമൻ, ഒരാളുടെ ആവശ്യം പ്രേരിപ്പിക്കുക, തേടുക. ഒരാളുടെ ആവശ്യം ദുനിയാവിനോട് താൽപ്പര്യം ഉണർത്തുക. എങ്ങനെയുള്ള ഒരാളാണ് ലൗലാഹു, അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ, ലം തുഖ്റജ് ദുനിയ, ദുനിയാവ് ഒരിക്കലും ഉണ്ടാവുകയില്ല, മിനൽ അദമി, ഇല്ലായ്മയിൽ നിന്നും. ദായദോ എന്ന് പറഞ്ഞാൽ ആവശ്യം നേരിടുക, പ്രേരിപ്പിക്കുക, തടയുക, തേടുക, ലക്ഷ്യമിടുക എന്നൊക്കെയാണ് അർത്ഥം. ഇലദ്ദുനിയ, ദുനിയാവിലേക്ക്. ലറൂറത്തുമൻ, ഒരാളുടെ ആവശ്യം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഭൗതികമായ ആസ്വാദനങ്ങളും മുഴുവനും ഭൗതിക വിരക്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, എങ്ങനെയുള്ള ദുനിയാവാണ് ആ ദുനിയാവിനെ പോലും അല്ലാഹു സൃഷ്ടിച്ചത്? അദ്ദേഹം ഉള്ളതുകൊണ്ടാണ്, അദ്ദേഹത്തിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്ന ആ ഒരു സ്വത്വം ഈ ദുനിയാവിൽ ഉണ്ടാകുമായിരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ ദുനിയാവിനെ തന്നെ അല്ലാഹു പടയ്ക്കുകയില്ലായിരുന്നു. അപ്പൊ ഈ ദുനിയാവ് ശൂന്യതയിൽ നിന്നും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കാരണമാരാണ്? മുത്ത മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലൗലാക്ക്
നബിയെ അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെയും ഈ കാണുന്ന പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിന്റെ സർവ സംവിധാനങ്ങളെയും നാം സൃഷ്ടിക്കില്ലായിരുന്നുവെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ വെളിച്ചം വീശുമ്പോ ശൂന്യതയിൽ നിന്നും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ തങ്ങളില്ലായിരുന്നുവെങ്കിൽ, തങ്ങൾ ജനിക്കുകയില്ലായിരുന്നുവെങ്കിൽ, തങ്ങളെ ഭൂമി ലോകത്തേക്ക് അള്ളാഹു ദൈവദൂതനായി നിയോഗിക്കുകയില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയുള്ള പ്രവാചകനെ എന്തിനാണ് ഭൗതികമായ ആവശ്യകതയിലേക്കും ഭൗതികമായ സുഖങ്ങളിലേക്കും ഭൗതികമായ ദുനിയാവിന്റെ ആവശ്യങ്ങളിലേക്കൊക്കെ എങ്ങനെയാണ് ആ പ്രവാചകന്റെ മനസ്സ് താൽപര്യപ്പെടുക? പ്രവാചകൻ എങ്ങനെ ഭൗതികതയിലേക്ക്, ഭൗതികതയുടേതായ ആ ഒരു വർണ്ണ ശബളിമയിൽ, ആ വർണ്ണ പൊലിമയിൽ പ്രവാചകന്റെ കണ്ണ് എങ്ങനെ ലംഘും എന്ന് ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ദുനിയാവിനെ തന്നെ സൃഷ്ടിക്കാൻ കാരണം. മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായി ഹദീസിൽ കാണാം. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മുസ്തദ്റക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, മഹാനായ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് എനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ ഇല്ലാ ഗഫർതലീ. ഏ റബ്ബേ, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് എനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പൊ ഇത് കേട്ടപ്പോ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിക്കുകയാണ്, ഏ ആദം, കൈഫ അറഫ്ത മുഹമ്മദൻ വലം അഖ്ലുഖുഹു ബഅദ്. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ താങ്കൾക്ക് എങ്ങനെ അറിയാം? ഞാൻ ഇതുവരെ അദ്ദേഹത്തെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. അപ്പോ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, യാ റബ്ബി ഇലി ലിഅന്നക ലമ്മ ഖലഖ്തനീ ബിയദിക വനഫഖ്തു ഫീ വനഫഖ്ത ഫീ റൂഹിക റഫഅതു റാസി فرأيت على قوائم الأرش مكتوبا لا إله إلا الله محمد الرسول الله. അപ്പോ ഞാൻ, നീ എന്നെ സൃഷ്ടിച്ച ശേഷം ഞാൻ തല ഉയർത്തി അർശിന്റെ തൂണിൽ ഇങ്ങനെ നോക്കുമ്പോ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാ എന്ന് എഴുതപ്പെട്ടതായി എനിക്ക് തോന്നി, ഞാൻ കണ്ടു. അപ്പോ ഞാൻ ചിന്തിച്ചു, നിനക്കേറ്റവും പ്രിയപ്പെട്ടവരെ അല്ലാതെ നിന്റെ പേരിനൊപ്പം ചേർത്തെഴുതില്ലല്ലോ. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഓ ആദം, ഏ ആദമേ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. യാ ആദം സദഖ്ത യാ ആദം ഇന്നഹു ലഅഹബ്ബുൽ ഖൽഖ് ഇലയ്യ. ആ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമൻ. വലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തുക. മുഹമ്മദ് ഇല്ലായിരുന്നുവെങ്കിൽ നിന്നെ തന്നെ ഞാൻ സൃഷ്ടിക്കില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സൃഷ്ടിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ഹക്ക് കൊണ്ട് നീ എന്നോട് ദുആ ചെയ്തു, ഞാൻ പുറത്തു തന്നു. മുഹമ്മദ് ഇല്ലായിരുന്നെങ്കിൽ താങ്കളെയും ഞാൻ പടയ്ക്കുമായിരുന്നില്ല എന്ന് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുക. അപ്പൊ അങ്ങനെയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകം തന്നെ പടയ്ക്കാൻ നിദാനമായത് കാരണഭൂതരായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഭൗതികതയുടെ പിന്നാലെ പോവുകയില്ല. ഭൗതികതയുടെ പിന്നാലെ പോവാൻ പ്രവാചകൻ ഒരിക്കലും സാധ്യമല്ല. കാരണം ലോകം മുഴുവനും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ളം കയ്യിൽ കൊടുക്കാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിട്ട് പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ഒരു ദിവസം വിശന്നവനായി കഴിയുകയാണെങ്കിൽ അടുത്ത ദിവസം വയറുനിറയെ ഭക്ഷിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. വകൈഫ തദഊ ഇല ദുനിയാ ലറൂറത്തു മൻ ലൗലാഹു ലം തുഖ്റജ് ദുനിയാ മിനൽ അദമി. ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണഭൂതരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ദുനിയാവ് തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനത്തെ ദുനിയാവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യങ്ങൾ നേരിടുക എന്ന് മഹാനായ ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്.
തുടർന്ന് ഇമാം ബുസ്രി തങ്ങൾ പറയുന്നു, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈൻ നിൽ വൽ ഫരഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. മുഹമ്മദുൻ, മുഹമ്മദ് നബി, സയ്യിദുൽ കൗനൈൻ എല്ലാ പ്രപഞ്ചത്തിന്റെയും നേതാവാണ്, സയ്യിദാണ്. വസ്സഖലൈൻ ജിന്നിന്റെയും ഇൻസിന്റെയും നേതാവാണ്. വൽ ഫരീഖൈൻ എല്ലാ വിഭാഗത്തിന്റെയും നേതാവാണ്. മിൻ ഉറുബിൻ വമിൻ അജമി, അറബികളും അനറബികളുമായ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും മനുഷ്യവർഗത്തിന്റെയും അറബിയെന്നോ അനറബിയെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ വിഭാഗങ്ങളുടെയും നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ കൗനൈൻ, രണ്ട് ലോകത്തിന്റെയും നേതാവാണ്, ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും നേതാവാണ്. വസ്സഖലൈൻ ജിന്നിന്റെയും മനുഷ്യവർഗങ്ങളുടെയും നേതാവാണ്. സഖലൈൻ എന്ന് പറഞ്ഞാൽ ജിന്നും മനുഷ്യനും അടങ്ങുന്ന ലോകമെന്നാണ് അർത്ഥം. അസ്കലർ റജുലു ഹമ്മഹു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരാൾ തന്റെ ചുമട് വഹിക്കുക, തന്റെ ഭാരം വഹിക്കുക, തന്റെ മനസ്സിന്റെ പ്രയാസങ്ങളെ ചുമക്കുക എന്നൊക്കെ അർത്ഥം. അസ്കലഹുദ്ദൈനു, കടം ഒരാളെ വല്ലാതെ പ്രയാസപ്പെടുത്തി എന്ന് പറയും. ഐ തറാക്കമത്ത് അലൈഹി ദുയൂൻ, ഒരാളുടെ മേൽ കടങ്ങൾ ഇങ്ങനെ പെരുകുമ്പോ അസ്കലഹുദ്ദൈൻ എന്ന് പറയും. അസ്കലഹുൻ നൗം, അസ്കലഹുൽ മറദ്, രോഗം അയാളെ കീഴ്പ്പെടുത്തി മരണം, അതുപോലെ തന്നെ ഉറക്കം അയാളെ കീഴ്പ്പെടുത്തി. അപ്പൊ അസ്കല അഖറജത്തിൽ അറുന്നു അസ്കാലഹ, ഭൂമി അതിന്റെ ഭാരങ്ങളെ പുറത്തേക്ക് തള്ളുമ്പോൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ സഖലൈൻ എന്ന് പറഞ്ഞാൽ ഇവ രണ്ടും ഭൂമിയിൽ ഒരുപാട് ഭാരങ്ങളായി, ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഭൂമിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ജിന്നിനും ഇൻസിനും സഖലൈനി എന്ന് വിശുദ്ധ ഖുർആനിലും ഹദീസിലുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും ജിന്ന് മനുഷ്യവർഗങ്ങളുടെയും അറബി അനറബി വിഭാഗങ്ങളുടെയും ഒക്കെ നേതാവാണ്. ഉറുബ്, അറബ് എന്നതിന്റെ ബഹുവചനമാണ് ഉറുബ്, അതായത് സുഖാനുൽ ബാദിയ എന്ന് പറയും, അതായത് മലഞ്ചെരിവിലും താഴ്വരയിലും ഒക്കെ ജീവിക്കുന്ന ആളുകൾ. അജം എന്ന് പറഞ്ഞാൽ അറബികൾ അല്ലാത്ത ആളുകൾ എന്നാണ് അർത്ഥം. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുഹമ്മദ് നബി എന്താണ് മുഹമ്മദ് നബി എന്ന് പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഒരു പേര് വെക്കുന്നതിന് പോലും കാരണങ്ങൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അബ്ദുൽ മുത്തലിബ് തങ്ങളോട് ചോദിച്ചു, ലിമ സമ്മൈതഹു മുഹമ്മദൻ വറഗിബ്ത അന്നസ്മായി അബായിഹി, മുഹമ്മദ് എന്ന് ഈ മുഹമ്മദിന് പേര് വെക്കാൻ നിമിത്തം എന്താണ്, കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അറത്തു അൻ യഹ്മദഹുല്ലാഹു ഫിസ്സമായി വയഹ്മദഹുന്നാസു ഫിൽ അർളി, ആകാശലോകത്ത് അല്ലയും അതുപോലെ തന്നെ ഭൂമി ലോകത്ത് മനുഷ്യരും ആ മുഹമ്മദിനെ വാഴ്ത്തുവാനും സ്തുതിക്കുവാനും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് പേരുകളുണ്ട്. അഹമ്മദ് എന്നും മുഹമ്മദ് എന്നും ഹാഷിർ എന്നും മാഹി എന്നുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേരുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായ, ഏറ്റവും മുഹമ്മദ് നബിയുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന പേരാണ് മുഹമ്മദ് എന്നുള്ളത്. സ്തുതിക്കപ്പെടുന്നവൻ എന്നർത്ഥം, സ്തുതിക്കപ്പെടുന്നവൻ എന്നർത്ഥം. ഹറൽ അനാമു ഫീ വസ്ഫി അർബഇ ഹുറുഫിൻ ഹായിൽ ഹയാത്തി വദ്ദാലി വൽമീമാനി മഹ്മാ അജാദൽ മാദിഹൂന വ അത്നബു ഫമഖാമുഹു ഫൗക നുക്തത്തിൽ ഇംകാനി. മുഹമ്മദ് എന്ന
നാല് അക്ഷരങ്ങളിൽ ഉൾക്കൊള്ളുന്ന മുഹമ്മദിന്റെ പേരിൽ മുഹമ്മദിനെ വർണ്ണിക്കുന്നതിൽ, മുഹമ്മദിനെ വിശേഷിപ്പിക്കുന്നതിൽ, പ്രകീർത്തിക്കുന്നതിൽ ലോകം മുഴുവനും പരിഭ്രാന്ത ചിത്തരായി പോയിരിക്കുന്നുവെന്ന് കവി പറയുന്നതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നതിലും പ്രകീർത്തിക്കുന്നതിലും പുകഴ്ത്തുന്നതിലും മധു ചൊല്ലുന്നതിലുമൊക്കെ ലോകം മുഴുവനും യഥാർത്ഥത്തിൽ പരിഭ്രാന്തരായിരിക്കുകയാണ്. കാരണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര വർണ്ണിച്ചാലും തീരൂല, എത്ര സ്തുതിച്ചാലും തീരൂല. ഫദുൽ അർശ് മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പാടി, വശക്കാലഹു മിൻ ഇസ്മിഹി ലയുജില്ലഹു ഫദുൽ അർശ് മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്തുതിക്കപ്പെട്ടവനാണ്. മഹ്മൂദ് എന്ന് പറയുന്ന അല്ലയും ഫദുൽ അർശ് മഹ്മൂദുൻ വഹാദാ മുഹമ്മദു, മുഹമ്മദ് നബിയുടെയും അല്ലയുടെയും പേര് എല്ലായിടത്തും അല്ലാഹു സുബ്ഹാനഹു വതആല പരസ്പരം ചേർത്തു വച്ചിരിക്കുന്നു. ഈ മുഹമ്മദ് നബിക്ക് ഈ പേരുണ്ടായത് ലോകം സൃഷ്ടിക്കുന്നതിനും 2000 വർഷങ്ങൾക്ക് മുമ്പേ ഈ പേരുണ്ടായി എന്ന് മഹാനായ ഇമാം ഖസ്തലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട്. എന്തായിരുന്നാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ 4 തവണ മുഹമ്മദ് നബി മുഹമ്മദ് എന്ന് പേര് അല്ലാഹു സുബ്ഹാനഹു വതആല പരാമർശിച്ചിട്ടുണ്ട്. ആ മുഹമ്മദ് എന്ന് പറയുന്ന ആ പേരിനെ പോലെ സാമ്യമുള്ള അഹമ്മദ് എന്ന് പറയുന്ന പേരും അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദുൽ കൗനൈനി, ഇരുലോകത്തിന്റെയും നേതാവാണ്. വസക്കലൈനി, ജിന്ന മനുഷ്യ വർഗങ്ങളുടെ നേതാവാണ്. വൽ ഫരീഖൈനി മിൻ ഉർബിം വമിൻ അജമി, അറബി അനറബി വിഭാഗങ്ങളുടെ എല്ലാം നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നബിയുനൽ ആമിറുൻ നാഹി ഫലാ അഹദുൻ അബറ ഫി ഖൗലിലാ മിൻഹു വലാ നഅമി. നബിയുന, നമ്മുടെ നബി, അൽ ആമിറു, നന്മ കൽപ്പിക്കുന്ന നബി, അന്നാഹി, തിന്മ വിരോധിക്കുന്ന നബി, ഫലാ അഹദുൻ, ഒരാളുമില്ല, അബറ ഏറ്റവും സത്യസന്ധനായി ഒരാളുമില്ല, എവിടെയില്ല, സൃഷ്ടി സമൂഹത്തിലില്ല, ഫി ഖൗലില ലാ എന്ന ഖൗലിലും, വലാ നഅമി നഅം എന്ന ഖൗലിലും. നബിയുനൽ ആമിറുൻ നാഹി ഫലാ അഹദുൻ, നമ്മുടെ നബി ആരാണ്? അൽ ആമിർ, അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് നന്മയാണ് കൽപ്പിക്കുന്നത്. അൽ ആമിർ, അംറും ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്ന പ്രവാചകൻ. അന്നാഹി, നഹ്യുൻ അനിൽ മുൻകർ, തിന്മകളിൽ നിന്നും വിരോധിക്കുന്ന പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 വിശേഷണങ്ങളാണ്. മുമ്പ് നമ്മൾ കുറെ വിശേഷണങ്ങൾ പറഞ്ഞു. ആ വിശേഷണങ്ങളോടൊപ്പം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നീതി പുലർത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 വിശേഷണങ്ങളാണ്. ഒന്ന്, ആമിർ, നന്മ കൽപ്പിക്കുന്ന പ്രവാചകൻ. രണ്ടാമത്തേത്, അന്നാഹി, തിന്മ വിരോധിക്കുന്ന പ്രവാചകൻ. മാത്രമല്ല, ഫലാ അഹദുൻ, ഒരാളുമില്ല, അബറ ഏറ്റവും സത്യസന്ധനായ, അസ്ദഖ എന്നർത്ഥം. അബറുന്നാസി കൽബൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധരായ ഹൃദയമുള്ളവൻ എന്നാണ് അർത്ഥം. അപ്പൊ അബർ, സത്യസന്ധനായ ഒരാളുമില്ല, ഫി കൗലി ലാ, ലാ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിൽ, ലാ എന്ന് പറഞ്ഞാൽ അരുത് 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 എന്നാണ് അർത്ഥം. മിൻഹു, ആ പ്രവാചകനിൽ നിന്നുമുള്ള, വലാ നഅമി, അതുപോലെ തന്നെ നഅം എന്ന് പറയുന്നതിലും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ലാ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ചെയ്യല്ലേ, അരുതേ അരുതേ, ഏ സമുദായമേ, ഏ സമൂഹമേ, നിങ്ങളത് ചെയ്യരുതേ, അരുതേ. അത്
അതിലേക്ക് പോവരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ലാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുത്, നോ എന്ന് പറഞ്ഞ വാക്കിൽ, നിരോധിച്ച സംഗതികളിൽ എന്നാണ് അർത്ഥം. വലാ നാമി, അതുപോലെ ചെയ്യാം എന്ന് പറയുന്ന നാം, എസ് 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 ചെയ്യാമെന്ന് പ്രവാചകൻ, ചെയ്യണേ ചെയ്യണേ ചെയ്യണേ. അപ്പം ദീൻ എന്ന് പറഞ്ഞാൽ ചില അരുതായ്മകളുടെയും ചില നന്മകളുടെയും ഒരു സങ്കേതമാണ്, ശേഖരമാണ് ദീൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ലാ എന്നും നഅം എന്നും ഇവിടെ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച കാര്യങ്ങൾക്ക് നഅം എന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ച സംഗതികൾക്ക് ലാ എന്നും ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോ നന്മ കൽപ്പിക്കുന്നതിലും തിന്മ വിരോധിക്കുന്നതിലും തിരുദൂതരേക്കാൾ സത്യസന്ധനായ ഒരാളും സൃഷ്ടി സമൂഹത്തിലില്ല എന്ന് മഹാനായ ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി വിവരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്റെ ആ ഒരു ദിവ്യ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ വാരിപ്പുണരാനുള്ള മഹത്തായ ഭാഗ്യം അള്ളാഹു നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.